നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സുകളാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേയധികം ടെൻഷനുകളും പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ അപ്പമുണ്ടാക്കുമ്പോൾ ചേർക്കാനായിട്ട് ഈസ്റ്റ് മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാവുകയും ഫെർമെൻറ്റേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ദോശ മാവ്, ഇഡ്ഡലി മാവ്, അപ്പം ഉണ്ടാക്കാനൊക്കെ കൂടുതലായിട്ട് ഈസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ബ്രെഡിലൊക്കെ കൂടുതലായിട്ടും ഈസ്റ്റാണ്, ഈസ്റ്റ് ചേർത്താണ് ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത്. മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ സഹായിക്കുന്നതാണ് അത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഈസ്റ്റ് കൊണ്ടുള്ള ഉപയോഗമാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു ഉപയോഗമാണ് ഞാനിപ്പോൾ പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സെപ്റ്റിക് ടാങ്കിനകത്ത് നിറഞ്ഞ് സ്മെല്ലൊക്കെ വരികയാണെങ്കിൽ നമുക്കതൊക്കെ മാറ്റി നല്ലതുപോലെ അതിനകത്ത് ഉള്ള വേസ്റ്റൊക്കെ നന്നായിട്ട് എന്താ മണ്ണിൽ അലിഞ്ഞു ചേരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈസ്റ്റ്. നമ്മളതിന് വേണ്ടി ചെയ്യേണ്ടത് ക്ലോസറ്റിനകത്തേക്ക് ഇതുപോലെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. കുറച്ചധികം ക്വാണ്ടിറ്റി വേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലുകളൊക്കെ ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയാൻ കഴിവുള്ളതാണ്, നശിപ്പിച്ച് കളയുന്നതാണ്. അതുകൊണ്ടായിരിക്കും കൂടുതലും സെപ്റ്റിക് ടാങ്കിന് അകത്തുള്ള വേസ്റ്റുകളൊക്കെ അതുപോലെ തന്നെ ദ്രവിച്ചു പോവാതിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയകൾ പെരുകാനായിട്ട് നമ്മൾ ഈസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ എത്തിക്കോളും. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി വേണമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമ്മുടെ വീട്ടിൽ പപ്പടമൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് തന്നെ നമ്മൾ മുഴുവനും ഉപയോഗിക്കുകയൊന്നുമില്ല, കുറച്ചൊക്കെ ബാക്കി വരും. അപ്പോൾ ഇത് നമ്മൾ അടുത്ത തവണ എടുക്കുമ്പോഴും ഒട്ടും ഹാർഡാവാതെ സോഫ്റ്റായിരിക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരിയൊക്കെ വെക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ, അതിനകത്താണ് നമ്മൾ ഈ പപ്പടം സൂക്ഷിക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് മോയ്സ്ചറായിട്ട് തന്നെ പപ്പടം ഇരുന്നോളും. അപ്പം നമ്മൾ വറുക്കുന്ന സമയത്ത് നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പപ്പടം സൂക്ഷിക്കുക, അപ്പോൾ തന്നെ ടൈറ്റായി പോവാതെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു പ്രശ്നമാണ്, വെളിച്ചെണ്ണ നല്ല മില്ലിൽ നിന്നൊക്കെ നല്ല ആട്ടിയ വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ മായൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിനൊരു കറുപ്പ് വരും, ഒരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാം, കേടൊന്നുമില്ലെങ്കിലും നമുക്ക് ആ സ്മെല്ല് കൊണ്ട് തന്നെ പറ്റില്ല. അപ്പോൾ ആ സ്മെല്ല് വരാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ രണ്ടോ മൂന്നോ കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുരുമുളക് വെളിച്ചെണ്ണയുടെ ആ കറുപ്പ് കുറയ്ക്കാനായിട്ട് അത് വരാതെ കേടാവാതെ ഒരു പ്രിസർവേറ്റീവായിട്ട് തന്നെ വെളിച്ചെണ്ണയിൽ പ്രവർത്തിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. വീട്ടിലെ പാത്രം കഴുകുക, അല്ലെങ്കിൽ അടുക്കളയിലെ സ്ലാബുകളും അതുപോലെ കിച്ചൺ വാളൊക്കെ തുടയ്ക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ അഴുക്കൊക്കെ ഇളകി പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഇരുമ്പം പുളി. ഇത് നിങ്ങൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇരുമ്പം പുളി നല്ലതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുക്കുക, ഒട്ടും വെള്ളം ചേർക്കരുത്. ശേഷം കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഒരു സൂപ്പർ സൊല്യൂഷൻ റെഡിയായി. ഇത് വെച്ച് നമുക്ക് പാത്രം കഴുകാം, അതുപോലെ തന്നെ കിച്ചൺ വാൾസൊക്കെ, കിച്ചൺ ടൈൽസൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ പാത്രങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് കഴുകാൻ പറ്റും. പാത്രങ്ങൾക്കുള്ളിലുള്ള ഇപ്പം നമ്മൾ മീനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സകലമാനം പാത്രങ്ങളിൽ മീനും വേണമായിരിക്കും, അതൊക്കെ പോവാനായിട്ട് ഇതുപോലെ ഇരുമ്പം പുളി എടുത്താൽ മതി കേട്ടോ. അതിനകത്തുള്ള സ്മെല്ലൊക്കെ പോകും. അതുപോലെ ചായക്കറിയൊന്നും ആവാതെ പാത്രങ്ങൾ നല്ല ക്ലീനാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ കിച്ചൺ സിങ്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജൊക്കെ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തായാലും അതിൻ്റെ ഒരു ചീഞ്ഞ മണമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ അവിടെ എണ്ണമെഴുക്കൊക്കെ നെയ്യൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. ബീഫിൻ്റെയൊക്കെ ആണെങ്കിൽ നല്ലോണം നെയ്യ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോവാനായിട്ട് നമ്മൾ ഒരുപാട് സോപ്പിട്ട് ഒരിക്കൊന്നും വേണ്ട. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇളക്കി കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇനിയുള്ളത് നമ്മൾ മിക്സിയൊക്കെ അടിക്കുന്ന സമയത്ത് ഒക്കെ തെറിച്ചു പോയി കിച്ചണിൻ്റെ വാൾസൊക്കെ ഇങ്ങനെ ചെറിയ 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 ഡോട്ടുകൾ, കറുപ്പ് കുത്തുകളൊക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ തൊടുമ്പോൾ തന്നെ ഇത് ഇളകി പോയിരുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഇരുമ്പം പുളിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലീനിങ്ങിന് വേണ്ടി ഇരുമ്പം പുളി ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.